ഹേയ് ഗൈസ്, അപ്പൊ നമ്മുടെ മിലിറ്ററി ബേസിങ്ങളൊക്കെ വന്നിട്ടുണ്ടോക്കെ? അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ മിലിറ്ററി ബേസിന്റെ ലൊക്കേഷനും നമ്മുടെ മിലിറ്ററി ബേസിന്റെ ഫുൾ ഗെയിം പ്ലേ കളൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമ്മുടെ ബസ്സും കാലൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന ചെറിയ റൂമറും കാലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ സംസാരിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ പുതിയതായിട്ടുള്ള മോഡിഫൈഡ് എൻഡ് ഓവർ കാറിനെ കുറിച്ചിട്ട് അതിന്റെ ചീറ്റ് കോഡൊക്കെ എത്രയാണെന്ന് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഷോപ്പ് കാണൊക്കെ കുറെ കൂട്ടർ വരുമോ ചോദിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് കാണൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഇൻഡോവർ കാറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ചീറ്റ് കോഡ് കാണൊക്കെ എത്രയാണ്, ഇത് വരാൻ പോണ എത്രാം തീയാണ് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കാണൊക്കെ ചെയ്തേക്കാൻ തുടർന്ന് ബെല്ലിക്കിനോട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൺ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾ ഇന്ത്യ ബൈക്ക് ത്രീഡിലെ കൂട്ടുകാർക്കൂടി വീഡിയോ കാണൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കാണൊക്കെ ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ, പിന്നെ കഴിഞ്ഞ നമ്മളെ ഇൻസ്റ്റാഗ്രാം താഴെ താഴെ കൊടുത്തേക്ക് നിങ്ങൾക്ക് ഒന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ റിപ്ലൈ കാണൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാക്സിമം കാര്യം ഫോളോ ചെയ്ത് മെസ്സേജുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈകളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മിലിറ്ററി ബേസിങ്ങളൊക്കെ ഞാൻ കറക്റ്റ് നിങ്ങൾ കാണിച്ചിരുന്ന ലൊക്കേഷനുകളൊക്കെ എവിടെ നിന്ന് വരുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിലിറ്ററി ബേസിങ്ങളൊക്കെ എൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്ത ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പുതിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ കിട്ടിയത്, അതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു കാറ് എൻ്റെ ഇഷ്ടപ്പെട്ട കാർ എടുത്തിട്ടുണ്ട്. നമ്മളെ നിസാൻ ജിറ്റി കാറുകളൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ കാലങ്ങളൊക്കെ ആയിട്ട് നമ്മളെ നേരെ നമ്മളെ ലൊക്കേഷൻ്റെ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ ഞങ്ങളൊക്കെ പെയ്യാലും നിങ്ങൾക്ക് നമ്മളെ നിസാൻ ജി ടി കാറിൽ കൂടെ ഞാനിപ്പോൾ റൂട്ടിൽ കൂടെ ഞാനിപ്പോൾ പോണ റൂട്ടിൽ കൂടെ നമ്മൾ നിങ്ങൾ പോയാലേ നമ്മൾ ആ മിലിറ്ററി ബേസിങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ നമ്മൾ നിസാൻ ജി ടി കാറും കൊണ്ടാണ് നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോകണം. അടിപൊളി വണ്ടിങ്ങളൊക്കെ തന്നെയുണ്ടോ? അപ്ഡേറ്റ് ചെയ്യാത്ത നേരെ ഗെയിമും ഇതങ്ങളൊക്കെ പോയി അപ്ഡേറ്റിങ്ങളൊക്കെ ചെയ്യും. ഒരാഴ്ച രണ്ടാഴ്ചയായി കേസ് അവിടെ അപ്ഡേറ്റിങ്ങളൊക്കെ വന്നിട്ടുണ്ടൊക്കെ. അപ്പോൾ കേസ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ നിങ്ങൾ ഇന്ത്യ ബൈക്ക് ത്രീഡിലെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എത്ര കൂട്ടുകാരുണ്ട് നമ്മളെ വാട്സപ്പിൽ ഇൻസ്റ്റയിൽ എല്ലാത്തിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലോ. ഓക്കെ, ഫേസ്ബുക്കൊക്കെ ഉള്ളവർ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് കാണൊക്കെ ചെയ്യുക കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ ഈ പോണ ലൊക്കേഷനിൽ കൂടെ പോയാലും നിങ്ങൾക്ക് എങ്ങനെ നമ്മളെ ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റ് കൺഫേം ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾ ഇന്നത്തെ ഈ വീട്ടിൽ കൺഫേം ലൊക്കേഷനാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ കാണൊക്കെ പോയാലും നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കാണൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോണ ജസ്റ്റ് റൈറ്റ് കാണൊക്കെ എടുത്ത് ജസ്റ്റ് പോവാം. ഓക്കെ, അപ്പോൾ സാർ ചെറിയ നമ്മൾ ലൊക്കേഷനുകളൊക്കെ എത്താറായിട്ടുണ്ട്. ശക്കലം ദൂരം കൂടെ ഉള്ള കേസ് നമ്മൾ ലൊക്കേഷനുകളൊക്കെ എത്താനായിട്ട് അപ്പോൾ കേസ് നമ്മളെ ലൊക്കേഷനും കാണുമ്പോൾ എത്താറായിട്ടുണ്ട്. ശകല ദൂരം കൂടെ ഉള്ളു കേസ്. ഓക്കെ, അപ്പോൾ കേസ് നമ്മളിപ്പോൾ നിർത്തിക്കുന്നതാണ് കേസ് നമ്മളെ ലൊക്കേഷനും കാണൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ കേസ് ഇതാണ് കേസ് നമ്മളെ മിലിറ്ററി ബേസ്. ഇപ്പോൾ കണ്ടല്ലോ കേസ് നമ്മളെ മിലിറ്ററി ബേസ് ചെറിയൊരു മോഡലാണ്, ഇത് കൺഫേം മോഡലാണ്. അപ്പോൾ നാം ഇവിടെ ഒരു ട്രക്ക് പോലത്തെ ഒരു ഐറ്റം കിടക്കണമെന്ന് കാണാൻ നമ്മൾ മാൻ വ്യൂ ഒക്കെ നല്ല കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ ടെൻറ്റും പിന്നെ നമ്മളെ ഹെലികോപ്റ്റർ ജെറ്റ് ടാങ്ക് പിന്നെ മൂന്ന് മിലിറ്ററി ഗാർഡ്സ് അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാല്ല. പിന്നെ നമ്മളെ മദനിൽ ചുറ്റും ടവർ പോലത്തെ എന്തൊരു ഐറ്റം സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തോന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഓക്കെ, അപ്പം അടിപൊളി മിലിറ്ററി ബേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ റൺവേകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പ്ലെയിനുകളൊക്കെ പറക്കാനുള്ള റൺവേകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ മിലിറ്ററി ബേസ് ആണ്. പക്ഷേ ഇതായിരിക്കുമല്ലോ കേസ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത്. ഇതേ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഐറ്റംസ് കാണും മിലിറ്ററി ബേസിൽ. പക്ഷേ വലിപ്പം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ എയർപോർട്ടിന് അത്ര വലിപ്പം നിങ്ങൾ കാണും കേസ്. ഈ ഒരു മിലിറ്ററി ബേസിലും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ കാണും കേസ് ഈ ഒരു. പക്ഷേ ഇപ്പം ഇറങ്ങുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മിലിറ്ററി ബേസിനകത്ത് കയറി കഴിഞ്ഞാൽ വാണ്ട ലെവൽ കൂടും, സ്റ്റാർ കൂടും, പോലീസ് വരും, മിലിറ്ററീസ് വരും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ തന്നെ മാക്സിമം നമുക്ക് ഒളിച്ചൊക്കെ കയറാനേ ഇതിനകത്ത് പറ്റുള്ളൂ, അല്ലെങ്കിൽ വാണ്ട ലെവലും കാലൊക്കെ കൂടും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു മിലിറ്ററി ബേസാണ്. ഞാൻ നിങ്ങൾക്ക് മേൽ വ്യൂ ഒക്കെ ദൂരെയുള്ള വ്യൂവും കാലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരില്ലേ. അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു മിലിറ്ററി ബേസ് തന്നെയാണ്. ഇവിടെ ട്രക്ക് പോലത്തെ തന്നെ കിടപ്പുണ്ട്, അത് വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോഴത്തെ ട്രക്ക്, പിന്നെ മൂന്ന് ജെറ്റ്, ഹെലികോപ്റ്റർ, മൂന്ന് മിലിറ്ററി ഗാർഡ്സ്, വാട്ടർ ടാങ്ക്, സോറി, നമ്മുടെ മിലിറ്ററി ടാങ്കർ, പിന്നെ അങ്ങറ്റത്തെ ഷീറ്റ് വെച്ചിട്ടുള്ള ടെൻറ്റ്, പിന്നെ ഇവിടെ ഒരു വേറൊരു ട്രക്കും കാലൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസും കാലൊക്കെ ഉണ്ട് നമ്മുടെ മിലിറ്ററി ബേസിലും കാലൊക്കെ. ഇപ്പോൾ പുറത്ത് മൂന്ന് ഗാർഡ്സാണ് ഇപ്പം നിപ്പുള്ളത്. ഓക്കെ, പിന്നെ നമ്മളെ ഗാറ്റിൻ്റെ അടുത്ത് കാണൊക്കെ രണ്ട് ഗാർഡ്സ് നിൽപ്പുണ്ടോ? ഇപ്പം എന്തായാലും മൂന്ന് ഗാർഡ്സ് നിൽപ്പുള്ളൂ. പിന്നെ നമ്മളെ ഈ ഒരു മതിലിന് ചുറ്റും മൂന്ന് സൈഡിലും നാല് സൈഡും നമ്മളെ ഈ ഒരു ടവർ പോലത്തെ എന്തോ ഐറ്റം കടുപ്പിച്ചിട്ടുണ്ട്. അതെന്തോന്ന് വലിയ പിടുത്തില്ല എനിക്ക്. വേണമെങ്കിൽ ഈ ദൂരെ നിങ്ങളൊക്കെ നോക്കാനായിരിക്കും നമ്മുടെ ടവർ പോലത്തെ ഐറ്റം പിടിപ്പിച്ചിങ്ങനെയൊക്കെ. അപ്പോൾ എൻട്രൻസ് കാണൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ നല്ല ഗാർഡ്സും കാണൊക്കെ ഉണ്ട്, അത്യാവശ്യം സെക്യൂരിറ്റി കാണൊക്കെ കാണും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കിഡിലും മിലിറ്ററി ബേസാണ് കേസ്. നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ മിലിറ്ററി അപ്ഡേറ്റ് വന്ന ഉടനെ കയറി അപ്ഡേറ്റ് കാണാൻ ചെയ്യുക. കൺഫേം ആയിട്ട് ഈ വരുന്ന അപ്ഡേറ്റിൽ ഉറപ്പായിട്ട് നമ്മളെ മിലിറ്ററി ബേസ് കാണും. കൺഫേം ആണ് 100% കൺഫേം ആണ് കേസ്. നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് കാണുന്ന മിലിറ്ററി ബേസ് വരുമെന്നുള്ളത് 100% കൺഫേം ആണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലായിരിക്കും കേസ് നമ്മളെ മിലിറ്ററി ബേസ് കാണൊക്കെ വരേണ്ടത്.
അത്യാവശ്യം ഒരു കിടിക്കാച്ചി പൊളിക്കാച്ചി മിലിറ്ററി ബേസ് തന്നെയാണ്. ഓക്കെ, കിടിലം മിലിറ്ററി ബേസ് എന്ന് പറഞ്ഞാൽ കിടിലം മിലിറ്ററി ബേസ്. നമുക്ക് എന്താ പറയുക, ഇപ്പൊ പറയണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു ജെറ്റ് ഇതിലുള്ള എല്ലാ വെഹിക്കിൾസും നമുക്ക് എടുത്ത് ഓടിക്കാൻ പറ്റും. മിലിറ്ററി ബേസിന് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പട്ടാളക്കാരെ ഇടിക്കാൻ പറ്റും. മിലിറ്ററി പക്ഷെ വണ്ടൻ ലെവൽ കൂടുങ്ക, സാധാരണ ആകെയുള്ള ഒരു വിഷയം. ഓക്കെ, അപ്പൊ അത്യാവശ്യം അടിപൊളി മിലിറ്ററി ബേസ് തന്നെയാണ്. അപ്പൊ നമ്മളെ മിലിറ്ററി ബേസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും അപ്ഡേറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ ബസ്സിനെ കുറിച്ച് ചെറിയ റൂമർ കിട്ടിയത് ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ ബസ്സിന്റെ റൂമർ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് എന്തായാലും ഇവരൊക്കെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബസ് നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ എന്ന ആ ഒരു ഗെയിമിനൊക്കെ ബസ് ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോകളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലാത്ത നേരം നമ്മൾ ചാനലുകളൊക്കെ പോയി കാണാം. ഓക്കെ, അപ്പൊ കഴിച്ച് ഇന്നത്തെ ഈ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.